ഇത് നേരത്തെ നമ്മൾ പോസ്റ്റ് ചെയ്ത കാർഗിലെ പാർട്ട് 3 ആക്കിയാണ് കേട്ടോ. പാർട്ട് 4 ഇത് വൊക്കാന്ന് സ്ഥലം തന്നെയാണ്. ഇത് താഴത്തെ വൊക്ക റിവർ ആണ് ഫ്ലോ ചെയ്യുന്നത്. നല്ല കയറ്റമാണ്. മുകളിലേക്ക് നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടത്. മലകളാണ് കംപ്ലീറ്റ്, 2 മലകളാണ്. താഴത്തെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ഇത് NH1 തന്നെയാണ് കേട്ടോ. ശ്രീനഗറിൻ്റെ ഹൈവേ ആണിത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 18 ഞാൻ അവരുടെ കൂടി വീട്ടിൽ നിന്ന് പോന്നിട്ട് 18 ഇത് 12 നിന്ന്. മലയുടെ കളറൊക്കെ ഉണ്ട്. പല ഭാഗത്തും പല കളറാണ് ഇവിടെ. റോഡ് നല്ല അടിപൊളി റോഡാണ്, നല്ല വീതിയുണ്ട്. ഈ ഭാഗത്ത് ആള് താമസമൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ആരും ഇല്ല. ഈ ഭാഗത്തൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല. ട്രക്കുകൾ വരുന്നുണ്ട്, അല്ലാതെ ഒരു മനുഷ്യനെ കാണാനില്ല. നല്ല കയറ്റമാണ്. ഇതൊരു 11,000 ഫീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ. ഈ കാർഗിലെ ഹൈവേയിൽ 2 പാസ്സാണ് ഉള്ളത്. ഒന്ന് നമിക്കില പാസ്സും ഒന്ന് ഫൊത്തുല ടോപ്പും. അടുത്തത് വരുന്നത് നമിക്കിലാണ് നമുക്ക് വരുന്നത്. ഈ ഭാഗത്തൊന്നും ഒരു മരം പോലും ഇല്ല കേട്ടോ. വെറുതെ തരിശ് മലകൾ മാത്രമായിട്ട് കിടക്കുന്നു. കാർഗിലിൽ നിന്ന് നമിക്കിലേക്ക് ഒരു 51 ഉണ്ട്. കുറച്ചും കൂടി പോയാൽ നമുക്ക് നമുക്കിലെത്താൻ പറ്റും. നല്ല തണുപ്പുണ്ടല്ലോ ഇവിടെ. ഈ മലയൊക്കെ ഇടിച്ച് നിരത്തിയിട്ടാണ് ഈ റോഡ് കണ്ടത്. നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. എന്ത് ഭംഗിയായിട്ട് ചെയ്തേക്കുന്നു. ഇതൊക്കെ മിലിറ്ററി യൂസിനുള്ള സാധനമാണ് ഈ റോഡൊക്കെ. അല്ല താഴത്ത് നല്ല ഒക്കെ ഉണ്ട്. ബൈക്കത്ത് 2 ഇറങ്ങി നടന്നാണ്. അവർ താഴോട്ട് പോകണം, നമ്മൾ മുകളിലേക്ക് കയറി പോകണം. ഒറ്റയ്ക്ക് വഴിയൊക്കെ യാത്ര ചെയ്യാണ്ട് സുഖം തന്നെയാണ്. എന്ത് നല്ല സ്ഥലമാണ്. നമുക്ക് വരാൻ പറ്റിയില്ല, അത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. വളഞ്ഞു വളഞ്ഞു പോണ വഴിയല്ല. നല്ല സൂപ്പർ മലയാണ്. നല്ല കാലാവസ്ഥയാണ്, നല്ല തണുപ്പുണ്ട്. നല്ല നമുക്ക് ബൈക്ക് ഓടിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. അല്ല നമ്മളോട് കട്ടൊക്കെ നിൽക്കണേ. ബൈക്ക് കയറിപ്പോയി കണ്ടു. അങ്ങനെ ദേവി സൈഡിൽ കൂടിയാണ് കയറിപ്പോയത്. മരി തൊള്ളൂടി സ്ഥിരം പോണ ടീം സൈഡ് വരണ്ടേ. പക്ഷേ ഇത് പണികളൊക്കെ ആണെങ്കിൽ പോയി ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഓടിച്ച് പോണത് എന്ത് കണ്ടത്തില്ല. നമ്മളൊരു 4-5 ലേ എത്തുമായിരിക്കും. പക്ഷേ അതേ സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ലേ ഉള്ളൂ. നമ്മൾ സ്ലോയിലല്ലേ പോകുള്ളൂ. അതുകൊണ്ട് അതൊക്കെ എത്താൻ പറ്റുള്ളൂ. എന്തായാലും പഴയ റോഡ് ഈ റൈറ്റ് സൈഡിലെ മലയുടെ അപ്പുറത്ത് കൂടിയായിരുന്നു. ഈ മല വെട്ടി നുറുക്കി ഇതേകണ്ട. ഇവിടെ ഒന്ന് കയറുന്നു പഴയ റോഡ്. എന്താ ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. റോഡ് നോക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട്. എന്താ അതാണ് ഈ റോഡൊക്കെ ഇത്ര നീറ്റായിട്ട് കിടക്കുന്നത്. നല്ല കയറ്റമുണ്ടോ. ബോർഡൊക്കെ ഉണ്ട് സൂക്ഷിക്കാൻ പറഞ്ഞു. ഈ ഭാഗമുണ്ട്. ഇതാണ് നമിക്കില ഭാഗമാണ് ഈ കാണുന്നത്. നമിക്കിലാണ് കാണുന്നത്. ആ മലയുടെ മുകളിലൊക്കെ ആൾക്കാരുണ്ട്. ഇതേതാണ്ട് 12,198 മുകളിലാണ് ഈ ഭാവം. നമുക്കില്ല നമ്മൾ നേരത്തെ ഇത് പോസ്റ്റ് ചെയ്തേക്കണാലാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. കുറേ ആളുകളുടെ മലയുടെ മുകളിലുണ്ട്. അതൊരു വീസ് പോലും നമുക്കില ഇറങ്ങി വരുമ്പോൾ കാണുന്നൊരു ഭാഗമുണ്ട്. ആ റൈറ്റ് സൈഡിൽ മലയുണ്ട്. എല്ലാം തൂണുകളിൽ പോലെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടി താഴെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. എല്ലാം ഇങ്ങനെ തൂണ് പോലെ നിൽക്കുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. നമുക്കില ഇറങ്ങി വരുമ്പോൾ കഴിഞ്ഞാൽ അടുത്തത് കൊട്ടുകില ടോപ്പാണ് നമുക്ക് അടുത്ത് കയറാനുള്ള പാസ്. ഇതിലെ വണ്ടി ഇതാ വണ്ടി ആ മല കണ്ടു. അതൊക്കെ നേരെ ഊർന്ന് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാം ബ്ലോക്ക് ആവുന്ന റോഡ്. എന്ത് വലിയ കല്യാണം ആയിരിക്കണമെന്ന് വെച്ചാൽ നല്ല സ്ഥലം.